¿Sí? ¡Viene! ¡Bien, sería torno con el pichaje! ¡Ni qué tan ni qué! ¡Ni qué tan barrio! ¡Ni qué tan! ¡Ya le conocí! ¡Ni sorry, ഞാൻ കണ്ടില്ല. എം കെ സുന്ദരേശൻ, കെ ആർ ടി ഉണ്ണികൃഷ്ണൻ, താമരാശം പിള്ള ബസ്, ഓപ്പോസിറ്റ് അജുമന ടെമ്പിൾ, എടപ്പള്ളി ബൈപാസ്, കൊച്ചി അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം. നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. നിനക്കൊന്ന് കിട്ടിയത് പോരാലോ, നിന്നെ പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ട്, ഇവിടെ വിടില്ല, കൊല്ലി ഞാനവനെ. അയ്യോ ഇത് കുക്ക, കോച്ചി കുക്ക്. നമ്മൾ റെസ്റ്റോറന്റ് തുടങ്ങുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെപ്പോ എന്തിനാ ഇങ്ങനെ കെട്ടിയെടുത്തേ? പെട്ടിയെടുക്കാൻ മറന്നുപോയി, ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാൾ ഇങ്ങോട്ട് വിളിച്ച പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ പല്ലൂലിക്കാനാ വന്നി കത്തെഴുതി വരുത്തിച്ചത്? അത് ഇവനൊരബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോ, ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോ ഓരോ കരിമാടികൾ വന്നോളൂ. എന്താ പേര്? നല്ല പേര്. ഉണ്ണേ, കാശിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെപ്പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കറയാള്. അയാളുടെ മോഹൻ തന്റെ ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ. നിന്റെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളെ പെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീയായിട്ട് എന്റെ പണി കളഞ്ഞ്. അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ? കൊറച്ച് താമസം ഉണ്ടാവും, ഏറിയ വൺ വീക്ക്. ഇനി എന്താ ഏറും വീക്കും? ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. എന്റെ താമരാശം പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലു ആയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് തരാം. കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ബോണസായിട്ട്. അതുവരെ ഈ ഡ്യൂപ്ലിക്കറ്റ് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല ട്ടാ. ദയവ് ചെയ്ത് ചെണ്ട ഒട്ടി ഉണ്ണി അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ, അവനറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. ഈശ്വര മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം പഠിച്ചു. വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്ക്. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. ഉണ്ണിക്കൃഷ്ണ, പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടാന്ന്. സുന്ദര എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു പിള്ളേരെ പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു കൂവിയെ? ഈ വെണ്ടക്ക പോലത്തെ, വെണ്ടക്ക പോലത്തെ പതക്ക, വാഴക്ക പോലത്തെ, പാവക്ക പോലത്തെ, ഈ കോവക്ക പോലത്തെ. നിനക്ക് എന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ ഇങ്ങനെ പറയുന്നേ? ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ, നിനക്കെന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി ഇവളെന്റെ പെങ്ങളെ പോലെ. നീ അനാവശ്യം പറയുന്നത്? ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. അറിയില്ലെങ്കിൽ എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? അതിപ്പോ പതക്ക മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടക്കാണ്, അവിടെ വെക്ക്. സോറി. ഇതാണ് വണ്ടി. ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല. വേണ്ടാതിരി. എന്താ കൈമൾ സാർ? ഒന്നുമില്ല, കൊറേ കാലായല്ലോ കണ്ടിട്ട്. ഒന്ന് ഷേക്കൻഡ് തന്നു പോവാന്ന് വരും. ഹലോ. മനുഷ്യത്വം മാത്രം വിചാരിച്ചിട്ട ഒരു ഗ്യാരണ്ടി ഇല്ലാതെ തനിക്ക് ലോൺ തന്നത്. ഒരു ചെറുപ്പക്കാരനല്ലേ, നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങയാണോ സെക്യൂരിറ്റി എന്ന്? ഒരു സൗമനുഷ്യം കാണിച്ചു എന്ന് കരുതി അതെന്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കരുത്. എന്നെ വൈച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെങ്കിൽ അതങ്ങ് കൊളപ്പള്ളി പറഞ്ഞാ മതി.
മിണ്ടി പോകരുത്. തന്നെ പോലെ കുറെ അലവലാദികൾക്ക് ലോൺ കൊടുത്ത് പേര് ദോഷം ഉണ്ടാക്കിയിട്ടുള്ളവരാ ഞാൻ. ഇനി അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ ഞാനില്ല. ഒന്നും മനഃപൂർവ്വമല്ല, സാറിനെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ന്യായങ്ങൾ ഒരുപാട് പറയാണ്ടാവും. ഇത് എത്രയോ കേട്ട് തഴമ്പിച്ച മക്കളെ, പലനാൾ കള്ളൻ ഒരു നാൾ പിടി. ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയാ, കുറച്ച് നേരും നിറയുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളൊക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത്. ആർ സി ബുക്ക് സാർ. അത് വെരി ഗുഡ്, എനിക്കിത് മതി. ഓക്കെ ദെൻ, ലെറ്റ്സ് ഗോ. അപ്പഴേ ഇനി ഈ വണ്ടി ഇവിടുന്ന് അനങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശ സഹിതം തിരിച്ചു തരണം. അണ്ടർസ്റ്റാൻഡ്? വസന്തിയുടെ ബാണ്ടക്കെട്ടിന് വീണതാ. ഇത് കളിത്തോക്ക് കണ്ട, സാധാരണ നമ്മുടെ ബലൂങ്കാരില്ലേ, അവര് കൊണ്ടുനടക്കുന്ന തോക്കാണിത്. നിനക്കാണാ കൊറേ നേരായാലേ കയറും കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട്. എന്ത് മണ്ടാരത്തിനാണ്? ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ ഇത്രയും നടന്നത് പോരെ. മിണ്ടായി, അവളെന്റെ കൈ കിട്ടിയണ്ടല്ലേ. അയ്യോ, അവള് പോയി കാണും. അതെ, ഞാനൊരു സത്യം പറയട്ടെ, അവള് ശരിക്കും മുറിയക്കാരിയല്ല. അവള് തനി മിണ്ടല്ലേ. എന്നെ കൊണ്ട് സത്യം തുറന്ന് പറയിക്കൂല. എടാ, ഇവളെ ഏതോ ഭീകര സംഘടനയിലാളാ. ഇവൾക്ക് കരാട്ടെ കുങ്ഫോ ഒക്കെ അറിയായിരിക്കും. നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം. കണ്ടാ ഹാൻസപ്പ്, കെട്ടിട്ടാ ഹാൻസപ്പ് പറയുന്നത്. സോറി, നീ എന്താ ഈ കാണിക്കുന്നത്? വേറെ വല്ല ആയതുണ്ടോ നോക്ക. ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല. അരയില് വല്ല ബെൽറ്റ് ബോംബ് ഒളിപ്പിച്ചുണ്ടെന്ന് ആർക്കറിയാം? എന്താടി ഇവിടെ? നീ അവിടേക്ക് തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി എന്ത് പറയാനാ? ഇവിടെ എന്തോ തടയുന്നുണ്ടാ. ഈശ്വര, ഈർക്കിലി പടക്കോ? അത് ഏലസ്. ആ ഏലസ. ആ ഇനി പറ, തൂ ആവാരാഹും, നീ ആരാകുന്നു? നീ കണ്ണു തുറപ്പിക്കില്ലേ? കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന മറിയൻ റഷീദെ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ? നിന്റെ ഉടുതുണി കംപ്ലീറ്റ്. സംസാരിക്കരുത്, ഞാൻ മലയാളത്തിലല്ലേ. അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ ധൈര്യമായിട്ടിരിക്കെ. തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാടി നീ നടക്കുന്നത്? അത് പറയാതെ നിന്നെ വിടില്ല. ഇനി വല്ല വി ഐ പി മാരെയും. സുന്ദര പോയോ? സുന്ദര, നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ ഭീകരന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല? ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി. ഇന്ന് സി എം ഷിപ്പ്യാർഡിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു. രണ്ടു ദിവസം മുമ്പ് ഇവൾ എന്നോട് ഷിപ്പ്യാർഡ് അമ്പ്രാന്താ, ഷിപ്പ്യാർഡ് അമ്പ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു. അതെന്തിനാടി തിരക്കിയത്? എന്തിനാടി ഷിപ്പ്യാർഡ് അമ്പ്രാന്താന്ന് തിരക്കിയത്? മുഖ്യമന്ത്രിയെ കാണാൻ. മുഖ്യമന്ത്രിയെ കാണാൻ എന്തിനാ കാണുന്നത്? ഒരു പരാതി പറയണ്ടായിരുന്നു. പരാതിയാ? നീ ഏത് ഭാഷയെ പറയൂ? മലയാളത്തില്. അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ? അങ്ങേർക്ക് മലയാളം അറിയാം, പക്ഷെ നീ എങ്ങനെ മലയാളം? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടും കേട്ടതല്ലേ. സുന്ദര, ബസന്തി മലയാളത്തിൽ സംസാരിച്ചു, നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ, എനിക്ക് വട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്താ അറിയണ്ടേ? ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ? കൊല്ലാൻ തന്നെയാ, മറ്റാരെയല്ല, എന്നെ തന്നെ.